ഹായ് ഡിയേഴ്സ്, വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് തന്നെയാണ്, അതായത് പലരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് സർക്കാർ നമ്മുടെ ഒരു സർക്കുലറുമായിട്ട് വന്നിരിക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, നിങ്ങളൊക്കെ വിചാരിക്കുന്നത് നമ്മുടെ ITയുടെ എക്സാം വരുന്നത് ഫെബ്രുവരിയിലാണ് എന്നൊക്കെ തന്നെയാണ്. അതിന്റെ മോഡൽ എക്സാം ജനുവരി, അങ്ങനെയൊക്കെ നിങ്ങൾ പല ആളുകളും വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും പബ്ലിക് എക്സാമിന് അതേ പ്രാധാന്യത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് ITയുടെ ഒരു ഹാഫ് ഇയർലി എക്സാം വരികയാണ്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം. 8-ാം ക്ലാസ്സിലെയും 9-ാം ക്ലാസ്സിലെയും 10-ാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും കേട്ടോ. പിന്നെ നിങ്ങളുടെ വീഡിയോയിൽ പോകുന്നതിന് ഒരു കാര്യം പറയുന്നത്, നമ്മുടെ സൈലത്തിന്റെ ലൈവ് ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് നടക്കാറുണ്ട്. അപ്പൊ അവർ നിർബന്ധമായിട്ട് എന്താ ലൈവ് ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണുക. നമ്മുടെ ഷെഡ്യൂൾ ചെയ്ത് വെച്ച വീഡിയോസുകൾ ഉണ്ടാവും. സോ മക്കളെ ശ്രദ്ധിച്ചുള്ള അപ്ഡേഷൻ ആയിട്ടുള്ള ന്യൂസ് നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. പൊതുവിദ്യാഭ്യാസ ഹൈസ്കൂൾ 2023-24 അധ്യയന വർഷത്തെ അർദ്ധവാർഷിക ITപരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ് പറയുന്നത്. അതിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വായിക്കണമെന്നില്ല, പല കാര്യങ്ങളും നിങ്ങളുടെ ടീച്ചേഴ്സിനൊക്കെ ഉള്ളതാണ്. എങ്കിലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. മകളെ ശ്രദ്ധിച്ചോളൂ, ഇതാണ് ആ കാര്യം എന്ന് പറയുന്നത്. 8-ാം ക്ലാസ്സിലെയും 9-ിലെയും 10-ിലെയും നടത്തേണ്ട അർദ്ധവാർഷിക ITപരീക്ഷ സംബന്ധിച്ച നിർദ്ദേശങ്ങളാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. ITപരീക്ഷ 2023 ഒക്ടോബർ 18-ന് തുടങ്ങണം. ഒക്ടോബർ 18-ന് തുടങ്ങി 2023 നവംബർ 15-ന് മുമ്പ് ആയിട്ട് എന്താക്കണം, പൂർത്തിയാക്കണം. എല്ലാ കുട്ടികളും പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഹെഡ് മാസ്റ്റർ ഉറപ്പുവരുത്തേണ്ടതാണ്. അതായത് ഒരു കുട്ടിക്ക് പോലും ഇതിൽ നിന്നും വിട്ടുപോകാൻ പറ്റില്ല. എല്ലാ കുട്ടികളും ഈ എക്സാം അറ്റൻഡ് ചെയ്യണം എന്ന് തന്നെയാണ് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. യെസ്, ബാക്കി ഈ കാര്യം നിങ്ങൾക്ക് അത്ര നിങ്ങൾക്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല എങ്കിൽ പോലും മക്കളെ ശ്രദ്ധിച്ചോളൂ, ITപരീക്ഷ ഗ്നോ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് നടത്തേണ്ടത്. അതായത് ഗ്നോ ലിനക്സിൽ വെച്ചിട്ടാണ് നിങ്ങൾ എന്താക്കാൻ പോകുന്നത്, പരീക്ഷ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. 1 മണിക്കൂറാണ് പരീക്ഷയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്, 1 മണിക്കൂർ. അപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും, ഒരു ടെൻഷൻ അടിക്കണം മക്കളെ. നിങ്ങൾക്കുള്ള കൃത്യമായുള്ള ക്ലാസ്സുകളുമായിട്ട് സൈലം എപ്പോഴും കൂടെ ഉണ്ടാവും. എപ്പോഴും കുട്ടികളുടെ മെന്റാലിറ്റി മനസ്സിലാക്കിക്കൊണ്ടാണ് സൈലം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് യാതൊരു പേടിയും പഠിക്കേണ്ട, ITയുടെ കിടിലൻ ക്ലാസ്സുകളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. തിയറി പ്രാക്ടിക്കൽ ഭാഗങ്ങൾ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി കമ്പ്യൂട്ടറിൽ തന്നെയാണ് നടത്തേണ്ടത്. അതായത് പ്രാക്ടിക്കലും തിയറിയും രണ്ടും കമ്പ്യൂട്ടറിൽ തന്നെയാണ് ITയിൽ ഫുൾ മാർക്ക് നേടുക എന്നത് നിങ്ങളുടെ ആഗ്രഹമാണ്. അത് ഞങ്ങൾ എത്തിച്ചു തരിക തന്നെ ചെയ്യും. ITപരീക്ഷയുടെ നടത്തിപ്പിന് ഇതൊന്നും നിങ്ങൾ അത്ര ആവശ്യമുള്ള കാര്യമല്ല. യെസ്, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക നിങ്ങൾക്ക്. യെസ്, ഇതൊന്നും നിങ്ങൾക്ക് അത്ര ആവശ്യമുള്ള കാര്യമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്കൊന്നും കടക്കാതെ, എന്നാലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇതൊന്ന് മുഴുവനും വായിച്ചു നോക്കുന്നത് നല്ലതാണ്. മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തിയറി വിഭാഗത്തിൻ്റെ സ്കോർ 10 ആകെ നോക്കുക നിങ്ങൾക്ക്. ഒന്നിതാ നോക്കി നോക്കൂ മക്കളെ, ഇത്രയും കാര്യങ്ങൾ. ഒന്നാമത്തെ തിയറിയാണ്, രണ്ടാമത്തെ സ്കോറും മൂല്യനിർണ്ണയവും കൃത്യമായിട്ട് പറഞ്ഞുതരാം. സ്കോർ വരുന്നത് ITപരീക്ഷയ്ക്ക് 50 മാർക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ 10 സ്കോർ തിയറി ഭാഗത്തിനും 28 സ്കോർ ITശേഷികൾ പരിശോധിക്കുന്ന പ്രാക്ടിക്കൽ ഭാഗത്തിനും 2 സ്കോർ ITപ്രാക്ടിക്കൽ വർക്ക് ബുക്കിനും, അതായത് റെക്കോർഡ് ബുക്കാണ്. 10 സ്കോർ തുടർ മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾക്കുമാണ്. പ്രാക്ടിക്കൽ വർക്ക് ബുക്ക് 28 സ്കോറ്, പ്രാക്ടിക്കൽ ഭാഗത്തിന്റെ ഉൽപ്പന്നങ്ങളും പരീക്ഷ നടത്തുന്ന അധ്യാപകർ തന്നെ മൂല്യനിർണ്ണയം നടത്തേണ്ടതാണ്. അതായത് നിങ്ങളുടെ ടീച്ചേഴ്സ് തന്നെയാണ് ഇത് നടത്തുന്നത്. അതായത് ഇതിന്റെ മൂല്യനിർണ്ണയം. ITപരീക്ഷയുടെ സമയം 1 മണിക്കൂറാണ്. അതിൽ 2 ഭാഗങ്ങൾ മക്കളെ ശ്രദ്ധിച്ചോളൂ, തിയറി ഭാഗവും പ്രാക്ടിക്കൽ ഭാഗവും ആട്ടോ. അപ്പൊ തിയറിയിൽ വരുന്നത് വിഭാഗം 1 തന്നിരിക്കുന്നതിൽ നിന്നും ഏറ്റവും അനുയോജ്യമായ ഒരു ഉത്തരം തിരഞ്ഞെടുക്കാനുള്ള ചോദ്യങ്ങളാണ്. ഈ വിഭാഗത്തിലെ ചോദ്യങ്ങൾക്ക് 0.5 സ്കോറാണ്. 10 ചോദ്യങ്ങളുണ്ടോ, 5 മാർക്ക് അല്ലെ. യെസ്, തന്നിരിക്കുന്നതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായ 2 ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോദ്യങ്ങളാണ്. ഇതിന് 5, 1 സ്കോർ വീതമാണ് മൊത്തം 5 ചോദ്യങ്ങൾ. അങ്ങനെ 10 മാർക്ക് എന്തായി തിയറിയിൽ നിന്നായി. പിന്നെ പ്രാക്ടിക്കലാണ് സ്കോർ 28 മാർക്കാണ്. 4 വിഭാഗങ്ങളെ, അതായത് ഓരോ ചോദ്യത്തിന് മിക്കവാറും 7 മാർക്കായിരിക്കും അല്ലെ. ഓരോ വിഭാഗത്തിലും ലഭ്യമാകുന്ന 2 ചോദ്യങ്ങളിൽ 1 ചോദ്യത്തിനാണ് ഉത്തരം നൽകേണ്ടത്. ആ യെസ്, ഇതിനൊക്കെ ഡീറ്റെയിൽ ഉള്ള വീഡിയോ നമുക്ക് ഇനിയും എടുക്കാം കേട്ടോ. ഇതിന് കൃത്യമായിട്ട് ITയുടെ ആള്, ITയുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ തന്നെ നിങ്ങൾക്ക് വീഡിയോയുടെ കൃത്യമായിട്ടുള്ള ഇത് കാര്യങ്ങളായിട്ട് വരും. അപ്പൊ നമുക്ക് അറിയിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ പറയുകയാണ്. 8, 9, 10 ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷയുടെ പ്രാക്ടിക്കൽ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന പാഠഭാഗങ്ങളും ഓരോ പാഠത്തിനുള്ള സ്കോറും ഇതാക്കണം ഇവിടെ. അതായത് സിലബസ് ഇവിടെ കാണുന്നുണ്ട്. 8-ാം ക്ലാസ്സുകാർ ഇതൊന്ന് വായിച്ചു നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ സിലബസ് ആയിട്ട് ഈ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വരുന്നത്. 9-ാം ക്ലാസ്സുകാർ ഇതൊന്ന് വായിച്ചു നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ 9-ാം ക്ലാസ്സിലുള്ള ITഭാഗത്ത് നിന്ന് വരുന്നത്. അതിന് ഇതാക്കണം. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഓരോന്നിനും എത്ര മാർക്ക് വീതമാണെന്ന് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ശേഷം 10-ാം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഡിസൈനിങ്ങിന്റെ ലോകത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ക് സ്കേപ്പ് പ്രസിദ്ധീകരണത്തിലേക്ക്, ലിബർ ഓഫീസ്, പൈത്തൺ ഗ്രാഫിക്സ്, യെസ്, വെബ് ഡിസൈനിങ് മീഡിയോഡ് അല്ലെ. അങ്ങനെ 4 നിങ്ങൾക്ക് അറിയാം. കുറച്ചൊക്കെ ഐഡിയ ഉണ്ടാവും. ഇനി ഒരു ഐഡിയ ഇല്ലാത്ത ആള് ITയിൽ നിങ്ങൾ 0 ആണ് എങ്കിൽ പേടിക്കേണ്ട മക്കളെ, നിങ്ങൾ കൃത്യമായിട്ട് ഫുൾ മാർക്ക് തന്നെ നേടിത്തരാൻ വേണ്ടി സൈലം തയ്യാറാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ സൈലം നിങ്ങളുടെ കൂടെ ഉണ്ടാവും, യാതൊരു സംശയം വേണ്ട. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനും മറക്കരുത്. സൈലത്തിലെ ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ ഒന്നും മിസ്സാക്കാതെ നിങ്ങൾ കാണുക. ഇത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് മീ ഷാദ് റംസാൻ ഫ്രം സൈല ലേണിംഗ്. ബൈ ബൈ.